അധ്യാപക നിയമന അഴിമതിയിൽ നിന്ന് ബംഗാൾ സർക്കാരിന്റെ പ്രതിച്ഛായ രക്ഷിക്കാൻ അടിയന്തര നീക്കവുമായി മമതാ ബാനർജി. പശ്ചിമബംഗാൾ മന്ത്രിസഭാ പുനഃസംഘടന ഉടനുണ്ടാകും. അതേസമയം അർപ്പിത മുഖർജിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 8 കോടി രൂപയാണ് ഇഡി പിടിച്ചെടുത്തത്. അധ്യാപക നിയമന അഴിമതിയിൽ ഇഡി അറസ്റ്റ് ചെയ്ത മന്ത്രി പാർത്ഥ ചാറ്റർജിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കടുത്ത പ്രതിരോധത്തിലാണ് തൃണമൂൽ കോൺഗ്രസ്. ഇതേ തുടർന്നാണ് കടുത്ത നടപടികളിലേക്ക് മമതാ ബാനർജി കടക്കുന്നത്. പശ്ചിമബംഗാൾ മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം. മുഴുവൻ മന്ത്രിമാരോടും രാജിവെക്കാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെടും. 4 ഓഗസ്റ്റിന് മുമ്പ് പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് തൃണമൂൽ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. ഒരാൾക്കൊരു പദവി നയം കർശനമായി നടപ്പാക്കാൻ തൃണമൂൽ കോൺഗ്രസിൽ ആലോചനയുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലും വൻ അഴിച്ചുമണി ഉണ്ടാകും. പാർത്ഥ ചാറ്റർജി വഹിച്ചിരുന്ന സെക്രട്ടറി ജനറൽ പദവി എടുത്തുകളയും. പാർട്ടിയുടെ തലപ്പത്തേക്ക് യുവാക്കൾക്ക് അവസരം നൽകാനും ആലോചനയുണ്ട്. ഇതനുസരിച്ച് ജില്ലാ അധ്യക്ഷന്മാരായും സംസ്ഥാന ഭാരവാഹികളായും കൂടുതൽ പുതുമുഖങ്ങൾ കടന്നുവരും. പുനഃസംഘടനയിലൂടെ നഷ്ടപ്പെടുത്ത പ്രതിച്ഛായ വീണ്ടെടുക്കാനാണ് മമതാ ബാനർജിയുടെ ശ്രമം. അതേസമയം അർപ്പിത മുഖർജിയുടെ കമ്പനികളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 8 കോടി രൂപ ഇഡി പിടിച്ചെടുത്തു. അർപ്പിത മുഖർജിയുടെ ഉടമസ്ഥയിലുള്ള കമ്പനികളിൽ വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചതായാണ് ഇഡി കണ്ടെത്തൽ. കൈരളി ന്യൂസ്, ദില്ലി.